ഹലോ വെൽക്കം ബാക്ക് ടു വ്ളോഗ്സ് പരിയ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു ഇന്നത്തെ ഈ വ്ളോഗ് ഇവിടെ മെൽബണിലെ ഒരു ഇന്ത്യൻ ഷോപ്പ് കാണിക്കുന്ന ഒരു വ്ളോഗാണ് ഞങ്ങൾ താമസിക്കുന്ന ക്ലേറ്റൺ ആണ് ക്ലേറ്റണിൽ തന്നെ ഇഷ്ടംപോലെ ഇന്ത്യൻ ഷോപ്പ്സ് ഉണ്ട് അപ്പം ഇന്ന് ഞാൻ കാണിക്കുന്ന ക്ലേറ്റണിലുള്ള ഇന്ത്യൻ ഷോപ്പല്ല ഇന്ന് ഞങ്ങൾ കാണിക്കുന്നത് ഡാൻഡനോങ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ഇന്ത്യൻ ഷോപ്പാണ് ഇന്ത്യൻ എന്ന് പറഞ്ഞാൽ അത് ശ്രീലങ്കൻ ഇന്ത്യൻ പിന്നെ ഒരു എറൗണ്ടുള്ള രാജ്യങ്ങളിലെയൊക്കെ ഗ്രോസറി ഷോപ്പാണ് അത് നടത്തുന്നത് ശ്രീലങ്കക്കാരാണോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ എന്താണേലും അത് ഇന്ത്യൻ സാധനങ്ങൾ എല്ലാം കിട്ടും അവിടെ പ്രത്യേകിച്ച് നമ്മുടെ മലയാളി സാധനങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട് ഞങ്ങൾ ഡാൻഡനോങ് സൈഡിലോട്ട് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇച്ചിരി കാര്യമായ നമ്മുടെ നാടൻ സാധനങ്ങൾ മേടിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ മിക്കവാറും പോകുന്ന ഷോപ്പ് എം കെ എസ് ആണ് അത് അത്യാവശ്യം വലിയൊരു ഷോപ്പാണ് എം കെ എസ് ഡാൻഡനോങ്ങിലും ഉണ്ട് പിന്നെ ആഷ്വുഡ് എന്ന് പറയുന്ന സ്ഥലത്തുണ്ട് പിന്നെ വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഞങ്ങൾ ഈ രണ്ട് സ്ഥലങ്ങളിലെ എം കെ എസിലാണ് പോയിട്ടുള്ളത് അപ്പം ഞങ്ങൾ ഇന്ന് ഈ പറഞ്ഞ ഡാൻഡനോങ്ങിലെ എം കെ എസിൽ ഒന്ന് പോവാം അപ്പം ഞാൻ നിങ്ങളെ ഈ എം കെ എസിലെ സാധനങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം ഫുള്ള് എല്ലാം കാണിക്കാനായിട്ട് പറ്റത്തില്ലായിരിക്കും ഈ വീഡിയോയ്ക്കകത്ത് പക്ഷെ ഞാൻ നമ്മളുടെ മെയിൻ സാധനങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം അതിൻ്റെ വിലയും ഒക്കെ അപ്പം ഇനി ഇവിടെ മെൽബണിൽ വരാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ ഇങ്ങനെ മലയാളി സാധനങ്ങൾ മേടിക്കാൻ പറ്റിയൊരു കടയാണ് ഈ എം കെ എസ് അപ്പോൾ നമുക്ക് ഷോപ്പൊന്ന് കാണാം ഷോപ്പിൻ്റെ പേര് എം കെ എസ് സ്പൈസസ് ആൻഡ് തിങ്സ് എന്നാണ് എൻ്റെ ഫ്രണ്ടിൽ നമ്മുടെ മമ്മൂട്ടിയുടെ പടമൊക്കെ ഉണ്ട് ഇത് ഇവിടെ കയറി വരുമ്പോൾ ആദ്യം പച്ചക്കറിയുടെ ഒക്കെ സെക്ഷനാണ് ഇത് ചക്കയൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ ചക്കയുടെ വില നോക്കട്ടെ $7.95 പിന്നെ ഇനി അങ്ങോട്ട് നമ്മുടെ കറികൾക്കൊക്കെ യൂസ് ചെയ്യുന്ന ഏകദേശം എല്ലാ സാധനങ്ങളും തന്നെ ഉണ്ട് ഷുഗർ ബനാന $5.95 റെഡ് ഒനിയൻ $24.95 പിന്നെ നമ്മുടെ ഉള്ളി അവിടെ ഇരിക്കുന്നുണ്ടോ ഇരിക്കുന്നു $24.95 ഇപ്പം ദീപാവലി കഴിഞ്ഞ കാരണം ഒത്തിരി സ്വീറ്റ്സ് ഒക്കെ ഇരിപ്പുണ്ട് കേട്ടോ ജിലേബിയും പിന്നെ വേറെ എന്തൊക്കെയോ സ്വീറ്റ്സ് ഒക്കെ ഉണ്ട് നമ്മുടെ മിക്സ്ചറൊക്കെ ഇരിപ്പുണ്ട് മിക്സ്ചർ $10.95 നമ്മുടെ നാട്ടിലെ മിക്കവാറും എല്ലാ സ്നാക്സും ഇവിടെ ഉണ്ട് കേട്ടോ മുറുക്ക് പിന്നെ മിക്സ്ചർ നമ്മുടെ ശർക്കര വരട്ടിയുണ്ട് അതുപോലെ എരിവുള്ള കടല മധുരസേവ അങ്ങനെ എല്ലാ സാധനങ്ങളും തന്നെയുണ്ട് നമ്മുടെ ബ്ലാക്ക് ഹൽവ ഇരിക്കുന്നുണ്ടോ $23.95 എൻ്റെ ഒരു വീക്ക്നെസ്സാണ് ബ്ലാക്ക് ഹൽവ ഇങ്ങോട്ടൊക്കെ സ്വീറ്റ്സിൻ്റെ സെക്ഷനാണ് പിന്നെ നമ്മുടെ മൈസൂർ പാക്ക് ഉണ്ട് അതിന് $9.95 200 ഗ്രാമിന് ഇത് പല ടൈപ്പ് ദാല് വരുന്നുണ്ട് അത് ഓരോ ബ്രാൻഡിനനുസരിച്ച് വ്യത്യാസം വരും വിലയ്ക്ക് 2 കിലോയ്ക്ക് ഒരു 5.45 $5.75 അങ്ങനെയൊക്കെ ഒരു റേഞ്ചിലാണ് ഇതേ പുട്ടുപൊടികൾ ഇരിപ്പുണ്ട് പുട്ടുപൊടിയും ഇതുപോലെ കിലോയ്ക്ക് 4.95 $5.45 അങ്ങനെയൊക്കെ പല പല വിലയാണ് ഓരോ ബ്രാൻഡിനനുസരിച്ച് ചെറിയ ചെറിയ വ്യത്യാസം പിന്നെ ഇവിടെ ഇടിയപ്പത്തിൻ്റെ പൊടിയുണ്ട് പാലപ്പം പൊടി മിക്സ് ദോശയുടെ മിക്സ് എല്ലാം ഈ ഒരു റേഞ്ചാണ് 4-5 ആ ഒരു റേഞ്ചിലാണ് വരുന്നത് ഇതിനി റൈസിൻ്റെ സെക്ഷനാണ് ബസ്മതി റൈസ് 5 കിലോ $13.95 അതും ഓരോ ബ്രാൻഡിനനുസരിച്ച് വ്യത്യാസപ്പെടും വിലയൊക്കെ ചില നല്ല വിലയുള്ള ബ്രാൻഡുകളുണ്ട്
എല്ലാ ടൈപ്പ് റൈസും തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ കുത്തരിയൊക്കെ ഇരിപ്പുണ്ട്, അതും ഓരോ ബ്രാൻഡ് അനുസരിച്ച് വ്യത്യാസപ്പെടും. 26.95 ഒരെണ്ണത്തിന് 10 കിലോയ്ക്ക്, പിന്നെ വേറെ ഒരെണ്ണമാണെങ്കിൽ 21.95 10 കിലോയ്ക്ക്. ചെറുപയറിപ്പുണ്ട്, 2 കിലോ 8.95. ഇത് ഫ്രോസൺ സാധനങ്ങളുടെ സെക്ഷനാണ്. ഇത് ഫ്രോസൺ പൊറോട്ട, നമ്മുടെ മലബാർ പൊറോട്ട. അതിൻ്റെ വിലയാന്ന് തോന്നുന്നു 30 എണ്ണത്തിന് 12.95 എന്ന് എഴുതിയിട്ടുണ്ട്, 2 കിലോ. പിന്നെ നമ്മുടെ സ്നാക്സ് ഒക്കെ എല്ലാം ഫ്രോസൺ ഐറ്റംസ് ഉണ്ട്. ബനാന റോസ്റ്റ് 5.95, ഏത്തപ്പഴം പുഴുങ്ങിയത് 340 ഗ്രാമിന് 6.45, നെയ്യപ്പമുണ്ട് 5.95. ഇതൊക്കെ മൈക്രോവേവിൽ കൊണ്ടുവന്ന് 2-3 മിനിറ്റ് ചൂടാക്കി കഴിയുമ്പോൾ കഴിക്കാൻ പറ്റും. ഉഴുന്നുവട, ബ്ലാക്ക് ഹൽവ, ലഡു. ബ്ലാക്ക് ഹൽവ ഫ്രോസൺ ആണെങ്കിൽ വില കുറവാണ് കേട്ടോ, മറ്റേതിനേക്കാളും, ഫ്രഷ് ആയിട്ടുള്ളതിനേക്കാളും. സ്വീറ്റ് പൊറോട്ട, പിന്നെ നമ്മുടെ ഏത്തക്ക ബോളിയുണ്ട്. പൈനാപ്പിൾ ലഡു, സുഖിയൻ, ജിലേബി, ഉണ്ണിയപ്പം, റെഡ് ഹൽവ, അങ്ങനെ. പിന്നെ കൊത്ത് പൊറോട്ട ഇരിക്കുന്നു, പരിപ്പ് വട, ഇലയട, കുമ്പിളപ്പം. ഇതൊക്കെ നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ ക്രേവിങ് വരുമ്പോഴത്തേനും പോയി ഒന്ന് കഴിക്കാനായിട്ട് പറ്റിയ ഐറ്റംസാണ്. എപ്പോഴും ഒന്നും ഫ്രോസൺ ഫുഡ് ഞങ്ങൾ മേടിക്കാറില്ല, വല്ലപ്പോഴൊക്കെ ഇങ്ങനെ മേടിക്കും. ഇതെല്ലാം മസാലപ്പൊടികളുടെ സെക്ഷനാണ് കേട്ടോ, അത് അപ്പുറത്തോട്ട് കുറേ ഉണ്ട്. ഗ്രൈൻഡറൊക്കെ മേടിക്കണമെന്നുണ്ടെങ്കിൽ കിട്ടും. ഇത് പപ്പടത്തിൻ്റെ സെക്ഷനാണ്. പപ്പടം 200 ഗ്രാമിന് 3.25. ഇത് ഇഷ്ടം പോലെ അച്ചാറുകളുണ്ട് കേട്ടോ, ഒരു നേരം മൊത്തം അച്ചാറ്. ഞങ്ങളപ്പം MKS ചെറിയ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് പുറത്തോട്ടിറങ്ങി. ഞങ്ങളിന്ന് ലഞ്ച് കഴിച്ചില്ലായിരുന്നു, അപ്പം ഇവിടുന്ന് ഒരു ദോശയുടെ സെറ്റ് വാങ്ങിച്ചു. ഇവിടെ ശരിക്കും നല്ല ചീപ്പായിട്ട് കിട്ടും കേട്ടോ ഫുഡ്. 3 ദോശയും സാമ്പാറും പിന്നെ അതിൻ്റെ കൂടെ ഈ നമ്മുടെ തേങ്ങാ ചമ്മന്തിയും കൂടെ കിട്ടി. അത് ഡ്രൈ ആയിട്ടുള്ള ചമ്മന്തിയാണ്. അത്രയും ഈ ഒരു സെറ്റിന് $9 ആയുള്ളൂ. നല്ല ടേസ്റ്റും ഉണ്ട്. ഇത് എന്താ ശ്രീലങ്കൻ ദോശയാന്ന് തോന്നുന്നു അല്ലേ, ജാഫ്ന ദോശ എന്നാ ഇതിൻ്റെ പേര് പറഞ്ഞത്. ഇതിൻ്റെ റെസിപ്പിയൊക്കെ നോക്കണം, എന്നാണ് ഇതിൻ്റെ അകത്ത് ഇൻഗ്രീഡിയൻറ്റ്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്, ഇതെല്ലാം കൂടെ കോമ്പിനേഷൻ വന്നപ്പോഴത്തേനും. റോസിന് ഇഷ്ടപ്പെട്ടോ? റോസു റോസിന് സാധാരണ ഇങ്ങനെ സ്പൈസി ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ കഴിക്കാത്തതാണ്. ഇന്ന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ചമ്മന്തിയുടെ നല്ല എരിവൊക്കെ ഉണ്ട്, പക്ഷെ റോസിന് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു. ഇച്ചിരി ഇഷ്ടപ്പെട്ടല്ലോ, കുറെ കഴിച്ചു കുറച്ചുകൂടെ. ഓക്കെ, അപ്പം ഇവിടെ വരുന്നവർക്ക് നമ്മുടെ ഇന്ത്യൻ സാധനങ്ങൾ മേടിക്കാനല്ല, നമ്മുടെ നാട്ടിലെ സാധനങ്ങളൊക്കെ മേടിക്കാൻ ഇഷ്ടംപോലെ കടകളുണ്ട്. ഈ MKS എന്ന് പറയുന്ന അത്യാവശ്യം വലിയൊരു കടയാണ്. ഞങ്ങൾ മിക്കവാറും ഇതുപോലെ
ഡാൻഡനോങ് സൈഡിലോട്ട് വരുമ്പോഴത്തേനും ഇന്ത്യൻ സാധനങ്ങൾ മേടിക്കാനുണ്ടെങ്കിൽ എം കെ എസ് കയറും. ഇങ്ങനെയുള്ള ഫുഡും ഇഷ്ടംപോലെ ഉണ്ട് അവിടെ ആ ഒരു ബേക്കറി സെക്ഷനിൽ. എനിക്ക് അവിടെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, പക്ഷെ ഒരു ബേക്കറി സെക്ഷൻ ഉണ്ട് അവിടെ. വട എന്തൊക്കെ ഉണ്ടായിരുന്നു, ഇവര് രണ്ടും അങ്ങോട്ട് പോയത്. അവിടെ ഒത്തിരി സാധനങ്ങളുണ്ട്, വട, പരിപ്പുവട, അങ്ങനെയുള്ള സംഭവങ്ങളും എല്ലാം ഫ്രഷ് ആയിട്ടുണ്ട്. ഇങ്ങനെയാ പറയുന്നത് അല്ലെ, അതായത് മീഡിയം ഓക്കെ അല്ലേ. ഓക്കെ, ആ അപ്പം അങ്ങനെ ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളും ഉണ്ട്. അന്നേരം ഇങ്ങനെ ഒരു ക്വിക്ക് ലഞ്ചിനും നല്ലൊരു ഓപ്ഷനാണിത്. വണ്ടിക്കകത്തിരുന്ന് കഴിക്കുക, ഞങ്ങൾ ഇനിയിപ്പോൾ വീട്ടിൽ പോവാണ്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. സോറി, കയ്യ സാമ്പാർ.